ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം, ജില്ലാ വാർത്തകൾ. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ചൂട് അസഹ്യമാവുകയാണ്. ചുട്ടുപൊള്ളുന്ന വെയിലിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വൻ വെല്ലുവിളി ഉയർത്തുകയാണ് കേരളത്തിലെ ഇന്നത്തെ കാലാവസ്ഥ. ചൂടിനെ പ്രതിരോധിക്കാൻ എല്ലാ സംരക്ഷണ കവചങ്ങളും ഒരുക്കുകയാണ് പൊതുജനങ്ങൾ. ഇനി പ്രധാന വാർത്തകളിലേക്ക്. തന്റെ മാതാപിതാക്കളെ ദേശവിരുദ്ധ ശക്തികൾ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഹാദിയ ഷഹിൻ ജഹാൻ. സമ്പത്തിനെ ആർജിക്കാനുള്ള നെട്ടോട്ടത്തിൽ സ്വന്തം മാതാപിതാക്കളെ വിസ്മരിക്കുകയാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി പി മോഹനൻ. ജീവനം 2018 പദ്ധതിക്ക് തുടക്കം. ചൂട് അസഹ്യമാകുന്നു. തൊഴിലാളികളുടെ സംരക്ഷണത്തിനായി വലിയങ്ങാടിയിൽ മറഷീറ്റുകൾ കൊണ്ട് മേൽക്കൂര. വാർത്തകൾ വിശദമായി. തന്റെ മാതാപിതാക്കളെ ചില ദേശവിരുദ്ധ ശക്തികൾ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഹാദിയ ഷഹിൻ ജഹാൻ. തനിക്ക് കേരളത്തിൽ തന്നെ സമാധാനപരമായി ജീവിക്കാനാണ് ആഗ്രഹമെന്നും ഹാദിയ വ്യക്തമാക്കി. കോഴിക്കോട്ട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതിനായുള്ള നിയമ പോരാട്ടത്തിനൊടുവിൽ നീതിപുരത്തിൽ നിന്നും അനുവദിച്ചു തന്ന ഈ സ്വാതന്ത്ര്യത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഹാദിയ വ്യക്തമാക്കി. മാതാപിതാക്കളോട് തനിക്ക് ഒരു വിരോധവുമില്ല. അവരെന്നും തനിക്ക് പ്രിയപ്പെട്ടതാണ്. അവരെ ചില ദേശവിരുദ്ധ ശക്തികൾ സ്വാധീനിക്കുകയാണ്. ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അവരെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഹാദിയ പറഞ്ഞു. എന്റെ അച്ഛൻ കേസ് ഫസ്റ്റ് നടന്നതു മുതൽ എന്റെ അച്ഛന്റെ അഡ്വക്കേറ്റ് അവരുടെ എല്ലാം ഇത് മനസ്സിലായി. അച്ഛൻ ഏത് ആരുടെ പിടിയിലാണ് എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഊഹമല്ല, അതൊരളവ് ഒരു പൂർണ്ണാർത്ഥത്തിൽ അതാണ് ശരി. ശരിക്കും എൻ്റെ അച്ഛനെ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുകയാണ്. അവർക്ക് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വിജയിപ്പിക്കാൻ വേണ്ടി എൻ്റെ അച്ഛനെ അമ്മയെ ഉപയോഗപ്പെടുത്തുകയാണ്. വളരെ വിലപ്പെട്ട എന്നെ 2 വർഷങ്ങൾ നഷ്ടമായതിൽ വിഷമമുണ്ട്. എങ്കിലും ഇപ്പോൾ സന്തോഷിക്കുന്നു. ഇനിയും എന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കരുത്. വളരെ സമാധാനപരമായ ഒരു ജീവിതമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഹാദിയ പറഞ്ഞു. അത് കേരളത്തിൽ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടെന്നും ഹാദിയ വ്യക്തമാക്കി. തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ച ചില വ്യക്തികളും സംഘടനകളും ഉണ്ടെന്നും അവരുടെ പേര് വെളിപ്പെടുത്തി ബുദ്ധിമുട്ടിലാക്കാൻ താല്പര്യമില്ലെന്നും ഹാദിയും ഷെഫിനും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ചൂടിൽ നിന്നും രക്ഷ നേടാൻ മേലാപ്പണിഞ്ഞ് വലിയങ്ങാടി. ചുട്ടുപൊള്ളുന്ന വെയിലിൽ വലിയങ്ങാടിയിൽ തൊഴിലെടുക്കുന്നവർക്കും അങ്ങാടിയിൽ എത്തുന്നവർക്കും അല്പം ആശ്വാസം നൽകുവാൻ ഇത്തവണയും വലിയങ്ങാടിക്ക് മുകളിൽ മറ ഷീറ്റുകൾ കെട്ടിയുയർത്തി. വലിയങ്ങാടിയിലെ തൊഴിലാളികൾക്ക് ഇത്തവണയും വെയിലിൽ നിന്ന് മോചനമേക്കാൻ മുകളിൽ മേലാപ്പുയർന്നു. കടുത്ത ചൂടിൽ മറ്റൊന്നിനെയും വകവയ്ക്കാതെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങാടിയിലെത്തുന്നവർക്കും തണലേകാനാണ് വലിയ മറഷീറ്റുകൾ കെട്ടിയുയർത്തിയത്. ചൂട് അധികമായതോടെ തൊഴിലാളികളിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടെയാണ് ഇത്തവണ തണലൊരുക്കൽ അല്പം നേരത്തെയാക്കിയത്. കടുത്ത ചൂടിൽ പകൽ 12-3 തൊഴിലെടുക്കരുതെന്ന സർക്കാർ ഉത്തരവുണ്ടെങ്കിലും തൊഴിലിലേർപ്പെടുന്നവരാണ് ഇവിടെ ഓരോരുത്തരും. ഈ സമയങ്ങളിലുള്ള ചരക്കിറക്ക് ജോലികൾ നിർത്തിയാൽ ദൂരങ്ങളിലേക്കുള്ള ലോറികൾ ദിവസങ്ങളോളം നിർത്തിയിടേണ്ടി വരും. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് കടുത്ത ചൂടിൽ നിന്ന് അല്പം ആശ്വാസം കണ്ടെത്താൻ തൊഴിലാളികളും വ്യാപാരികളും ചേർന്ന് തണലൊരുക്കാൻ ആരംഭിച്ചത്. അവധി ദിവസങ്ങളിലാണ് തൊഴിലാളികൾ ഒന്നിച്ചിറങ്ങി ആദ്യഘട്ടത്തിൽ 25 ഷീറ്റുകൾ വിരിച്ചത്. മിഠായി തെരുവിലെന്ന പോലെ പൈതൃക പദ്ധതിയിൽപ്പെടുത്തി വാഹന സൗകര്യത്തോടെ നവീകരിച്ച് വലിയങ്ങാടിക്ക് മുകളിൽ സ്ഥിരം മേൽക്കൂര നിർമ്മിക്കണമെന്ന ആവശ്യം കോർപ്പറേഷനെ അറിയിച്ചിട്ടുണ്ടെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇതിനായി പദ്ധതി രൂപരേഖ തയ്യാറാക്കി മേയർക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഈ ചൂട് കൂടുതൽ അനുഭവപ്പെട്ട ശേഷമാണ് ഇവിടുത്തെ തൊഴിലാളികൾ വ്യാപാരികളും സംയുക്തമായി ചേർന്ന് ഒന്ന് വെയിലിനൊന്ന് ചൂട് കുറയ്ക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെട്ടത്. അപ്പോൾ അത് ഏർപ്പെട്ട 2015 ഈ സംവിധാനം ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞ്, അതോടെ തൊഴിലാളിക്ക് വലിയൊരു ആശ്വാസമായി. അത് 2016 അത് ആവർത്തിച്ച് 17-18 ആകുമ്പോഴത്തേനും ഒരു സ്ഥിര സംവിധാനം വരുമെന്നൊരു ഉറപ്പ് ഉണ്ടെങ്കിൽ അത് നമുക്ക്
നടത്താൻ കഴിഞ്ഞിട്ടില്ല. ചൂട് അസഹ്യമാവുന്ന ഈ സാഹചര്യത്തിൽ കൈമേയി മറന്ന് ജോലിയെടുക്കുന്ന ഒട്ടേറെ തൊഴിലാളികളാണ് നഗരത്തിന്റെ വിവിധ മേഖലകളിലുള്ളത്. ഇത്തരക്കാർക്ക് അവരുടെ താൽക്കാലിക നിലനിൽപ്പിനും സംരക്ഷണത്തിനും വേണ്ടി അധികൃതർ ഏതെങ്കിലും വിധത്തിൽ സഹകരിച്ചാൽ അത് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ആശ്വാസമാവുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ക്യാമറമാൻ രാഹുൽ മക്കടയ്ക്കൊപ്പം അരുണിമ, ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. സമ്പത്തിനെ ആർജിക്കാനുള്ള നെട്ടോട്ടത്തിൽ സ്വന്തം മാതാപിതാക്കളെ വിസ്മരിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്റർ. KGSNA 38th ജില്ലാ സമ്മേളനവും ജീവനം 2018 ഉദ്ഘാടനവും നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ 38th ജില്ലാ സമ്മേളനവും ജീവനം 2018 ഉദ്ഘാടനവും സ്കൂൾ ഓഫ് നഴ്സിംഗ് അങ്കണത്തിൽ നടന്നു. CPIM ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വയോജന സംരക്ഷണ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഭരണകൂടങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സമ്പത്തിനെ ആർജിക്കാനുള്ള നെട്ടോട്ടത്തിൽ സ്വന്തം മാതാപിതാക്കൾ വിസ്മരിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ നിയമം കണിശമായി പാലിക്കുന്നുണ്ടോ എന്ന് ജാഗ്രതയോടെ ഭരണ സംവിധാനങ്ങൾക്ക് നിരീക്ഷിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി വളർന്നു വരികയാണ്. സമ്പത്തിനെ ആർജിക്കാനുള്ള നെട്ടോട്ടത്തിൽ സ്വന്തം മാതാപിതാക്കൾ വിസ്മരിക്കപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന അതിദാരുണമായ സാഹചര്യം കാണുന്നു. ചടങ്ങിൽ ജീവനം 2018 പദ്ധതിയുടെ ഭാഗമായി നിർധനരായ ബദിര വിദ്യാർത്ഥികൾക്ക് ശ്രവണ സഹായികൾ, വികലാംഗർക്ക് വീൽചെയർ, നടക്കാൻ സാധിക്കാത്തവർക്ക് വാക്കർ എന്നിവ വിതരണം ചെയ്തു. KGSNA ജില്ലാ പ്രസിഡന്റ് എ അഖിൽ അധ്യക്ഷത വഹിച്ചു. KGNA സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ഉഷാദേവി, FSETO ജില്ലാ സെക്രട്ടറി മുരളീധരൻ, KGNA ജില്ലാ സെക്രട്ടറി സി ഉദയകുമാർ, KGNA സംസ്ഥാന കമ്മിറ്റി അംഗം KK ഷീജ, SFI ജില്ലാ സെക്രട്ടറി ലിൻഡോ ജോസഫ്, KGSNA സംസ്ഥാന പ്രസിഡന്റ് കാവ്യ MK, KGSNA യൂണിറ്റ് അഡ്വൈസർ പ്രജിത് പി, സ്വാന്തനം കൺവീനർ അഭിജിത് TS, അരുണിമ, അയന തുടങ്ങിയവർ സംബന്ധിച്ചു. JDT ഇസ്ലാം കോളേജിലെ സ്റ്റുഡൻസ് ഓഫ് ഇനിഷ്യേറ്റീവ് ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ വീൽസ് ഓഫ് ഹോപ്പ് എന്ന പേരിൽ വീൽചെയറുകൾ വിതരണം ചെയ്തു. JDT കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. JDT ഇസ്ലാം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ നിത്യരോഗികളെ സഹായിക്കാൻ വീൽസ് ഓഫ് ഹോപ്പ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു. 75 വീൽചെയറുകളും മറ്റു രോഗികൾക്ക് ആവശ്യമായ വിവിധ ഉപകരണങ്ങളുമാണ് വിതരണം ചെയ്തത്. JDT കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. JDT ഇസ്ലാം ഓർഫനേജ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്രട്ടറി ഡോക്ടർ PC അൻവർ അധ്യക്ഷത വഹിച്ചു. JDT ഇസ്ലാം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ CH ജയശ്രീ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ ഫൗണ്ടർ ഡോക്ടർ സുരേഷ് കുമാർ, ഡോക്ടർ പി മോഹനൻ, ബിജുലാൽ, MP അബ്ദുൽ ഗഫൂർ, PT അബ്ദുൽ റഷീദ്, സറീന വി, MK ആനന്ദൻ, ഇല്യാസ് ഹമീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. വിദ്യാർത്ഥികൾ സ്വന്തമായി സർവേ നടത്തിയാണ് വീൽചെയർ നൽകേണ്ട ആളുകളെ കണ്ടെത്തിയത്. വീൽചെയറുകൾക്ക് ആവശ്യമായ 800,000 രൂപ സംഭാവനയായും മറ്റു വിദ്യാർത്ഥികൾ തന്നെ കണ്ടെത്തുകയായിരുന്നു. ജനതാദൾ യുണൈറ്റഡിന്റെ ജില്ലാ കൺവെൻഷൻ നടന്നു. ടൗൺഹാളിൽ നടന്ന പരിപാടി ജനതാദൾ യുണൈറ്റഡ് ദേശീയ ജനറൽ സെക്രട്ടറി അഫക് അഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ജനതാദൾ യുണൈറ്റഡിന്റെ ജില്ലാ കൺവെൻഷൻ നടന്നു. ടൗൺഹാളിൽ നടന്ന പരിപാടി ദേശീയ ജനറൽ സെക്രട്ടറി അഫാഖ് അഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ജനതാ യുണൈറ്റഡ് സംസ്ഥാന പ്രസിഡന്റ് AS രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ബേലാദൻ പുതുപ്പാടി, AK അബ്ദുൽ റഹിമാൻ, സലീം കോട്ടൂളി, സുരേന്ദ്രൻ കക്കോടി, വിജയൻ തണലിൽ, മനോജ്, സിന്ധുകുമാരി, ശാന്താദേവി, മനോഹരം പുളിക്കൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart, Jemanur. Bobby Jemanur International Jewelers. Kozhikode.
ആഘോഷത്തിന്റെയും ആനന്ദാനുഭൂതികളുടെയും അവിസ്മരണീയ നാളുകൾ സമ്മാനിച്ചുകൊണ്ട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ ഒരു പ്രദർശന വിസ്മയം അരങ്ങേറുന്നു. ഫൺ പാർക്ക് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നാടൻ മറുനാടൻ രുചിവിശേഷങ്ങളുമായി ഫൺ പാർക്ക് കാഴ്ചവെക്കുന്നു. ഫുഡ് ഫെസ്റ്റ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ്, ദുബായിലെ ബുർജ് ഖലീഫ ഇന്ത്യയിൽ ആദ്യമായി, കേരളക്കരയുടെ മനം കവർന്ന് തല ഉയർത്തി നിൽക്കുന്നു. വിസ്മയ കാഴ്ചകളുടെയും വിനോദത്തിന്റെയും ഷോപ്പിംഗിന്റെയും അസുലഭ അനുഭവങ്ങളിലേക്ക് ഫൺ പാർക്ക് നിങ്ങളെ കുടുംബസമേതം ക്ഷണിക്കുന്നു. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ ഏവർക്കും സ്വാഗതം. എനി സ്പെഷ്യൽ ഒക്കേഷൻ മാം? ഹാ, ചേച്ചിയുടെ ബർത്ത്ഡേ അല്ലേ, അവർക്ക് കൊടുക്കാൻ വേണ്ടിയാ. ഇത് മാഡത്തിനും നന്നായി ചേരും. I think she'll really like this one, ma'am. Anale? Adhe. Idu pack cheyidolu. Sure. Hi. Really sorry, Alolu. For what? Gift vaangan samayam kittilla. So, happy birthday. Don't be silly. By the way, nice necklace. Anale? The new Allure collection from Malabar Gold and Diamonds. Give in to temptation. വാർത്തകൾ തുടരുന്നു. ബസ് സ്റ്റോപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെ നാട്ടുകാരുടെ മാതൃകാ പ്രതിഷേധം. ബേപ്പൂർ നടുവട്ടം പരച്ചനങ്ങാടിയിലെ ബസ് സ്റ്റോപ്പ് വൃത്തിയാക്കിക്കൊണ്ടാണ് ബസ് സ്റ്റോപ്പ് മാറ്റുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചത്. നടുവട്ടം പരച്ചനങ്ങാടിയിലെ നിലവിലുള്ള ബസ് സ്റ്റോപ്പ് മാറ്റി സ്ഥാപിക്കാൻ ചില വ്യക്തികൾ ശ്രമം നടത്തുന്നത് പ്രമുഖ കമ്പനിക്ക് വേണ്ടിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ബസ് സ്റ്റോപ്പിന് പിൻവശത്ത് കമ്പനിയുടെ കാർ ഷോറൂം സർവീസ് സെന്റർ ആരംഭിക്കാൻ ബസ് സ്റ്റോപ്പ് തടസ്സമാകുന്നതാണ് മാറ്റി സ്ഥാപിക്കാൻ കാരണമാകുന്നത്. ബസ് സ്റ്റോപ്പ് മാറ്റി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതോടൊപ്പം കടുത്ത ജലക്ഷാമം കൂടി സർവീസ് സ്റ്റേഷൻ കാരണം ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് നിര എ പ്രസിഡന്റ് വിജയൻ പറഞ്ഞു. പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടിക്കുകയും ആരോഗ്യത്തിന് തന്നെ ഭീഷണിയാവുകയും ജനങ്ങളുടെ സൗകര്യങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ബസ് സ്റ്റോപ്പ് വൃത്തിയാക്കിക്കൊണ്ട് നടുവട്ടം ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ രംഗത്തെത്തി. നാട്ടുകാർ ബസ് സ്റ്റോപ്പ് അടിച്ചു വൃത്തിയാക്കി പെയിന്റ് അടിച്ചു. ഒരു കാരണവശാലും ബസ് സ്റ്റോപ്പ് മാറ്റാൻ അനുവദിക്കില്ലെന്ന പരസ്യ പ്രഖ്യാപനം കൂടിയായിരുന്നു ബസ് സ്റ്റോപ്പ് ശുചീകരണം. നടുവട്ടം ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ നിര എ സെക്രട്ടറി മുസ്തഫ എം, എക്സിക്യൂട്ടീവ് അംഗം ബാബു സർവോത്തമൻ, ട്രഷറർ പ്രേംകുമാർ എന്നിവർ നേതൃത്വം നൽകി. സ്ത്രീകളും ഫിലിം ഫെസ്റ്റിവലും എന്ന വിഷയത്തിൽ പ്രാദേശിക രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. വീടും കുടുംബവും സമൂഹത്തിന്റെ ആണധികാരങ്ങളും ചലച്ചിത്രമേളകളിലെ പെൺ സാന്നിധ്യത്തിന് പലപ്പോഴും തടസ്സമാകുന്നുണ്ടെന്ന് ഓപ്പൺ ഫോറം വിലയിരുത്തി. കോഴിക്കോട് നടക്കുന്ന പ്രാദേശിക രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി സ്ത്രീകളും ഫിലിം ഫെസ്റ്റിവലും എന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. വീടും കുടുംബവും സമൂഹത്തിന്റെ ആണധികാരങ്ങളും ചലച്ചിത്രമേളയിലെ പെൺ സാന്നിധ്യത്തിന് പലപ്പോഴും തടസ്സമാകുന്നുണ്ടെന്ന് ഓപ്പൺ ഫോറത്തിൽ വിലയിരുത്തലുണ്ടായി. ഓപ്പൺ ഫോറത്തിൽ ദീദി ദാമോദരൻ മോഡറേറ്ററായിരുന്നു. ഫെസ്റ്റിവലുകളിൽ സ്ത്രീ സാന്നിധ്യം ഇല്ലാതാവുന്നത് പോലും ചർച്ചയാവുന്നില്ലെന്ന് ദീദി പറഞ്ഞു. വേദനാതിപ്പെടുന്ന ഒരുപാട് ബുദ്ധിജീവികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ഫെസ്റ്റിവൽ നടക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നന്ദി പറയും. നന്ദി പറയുന്നതിന്റെ തൊട്ടു മുമ്പുള്ള മീറ്റിംഗില് വേണമെങ്കിലും പറയാമെന്നത് കേട്ടു. ദീദിക്ക് പരാതിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ മോശമല്ലേ കോഴിക്കോട് ആൾക്കാർ വിചാരിക്കില്ലേ കോഴിക്കോട് ഒരു ഡീസി നമ്പർ ഉണ്ടായിട്ട് നമ്മൾ അന്ന് അവരെ മാറ്റി നിർത്തി എന്ന് തോന്നില്ലേ എന്ന് എന്നതുകൊണ്ട് നന്ദിയെങ്കിലും ദീദി പറയണം എന്നാണ്. നായിക കേന്ദ്രീകൃതമായ സിനിമകൾക്ക് ആളുകൾ കുറയുകയും സ്ത്രീവിരുദ്ധ സിനിമകൾ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന കാലമാണിതെന്ന് ഡോക്ടർ ജയകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ സിനിമ ഡിജിറ്റലൈസ് ചെയ്തതോടെ സിനിമ കാണാൻ സ്ത്രീകൾക്ക് കൂടുതൽ അവസരം ലഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കെ അജിത കോഴിക്കോട് നടത്തിയ അന്വേഷി ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. അന്വേഷി ഫിലിം ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ സ്ത്രീകളുടെ പങ്കാളിത്തം കുറവായിരുന്നെന്നും മേള പരാജയമായിരുന്നെന്നും അവർ പറഞ്ഞു. ജാനമ്മ കുഞ്ഞുണ്ണി, ഡോക്ടർ ജാനകി ഗാർഗി എന്നിവർ ഓപ്പൺ ഫോറത്തിന്റെ ഭാഗമായി സംസാരിച്ചു. ഹൈലൈറ്റ് റെസിഡൻസ് അസോസിയേഷനിലെ വീട്ടുകാർക്ക് വിഷുവിനായുള്ള പച്ചക്കറികൾ പുറത്തുനിന്നും വാങ്ങേണ്ടി വരില്ല. വിഷുവിനെ മുന്നിൽ കണ്ട് അസോസിയേഷനിലെ അംഗങ്ങൾ കൂട്ടായി ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കമിട്ടു. ഹൈലൈറ്റ് റെസിഡൻസ് അസോസിയേഷൻ സേവിഗ്നി അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ അസോസിയേഷന്റെ സഹായത്തോടെ ഹൈലൈറ്റ് വില്ല അങ്കണത്തിലാണ് പച്ചക്കറി കൃഷി ആരംഭിച്ചത്.
അസോസിയേഷനിലെ എല്ലാ അംഗങ്ങളും കൂട്ടായി ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചാണ് കൃഷി ചെയ്യുന്നത്. ആദ്യഘട്ടമായി 250 ഗ്രോ ബാഗുകളിലായി വിവിധ ഇനം പച്ചക്കറി തൈകൾ നട്ടു. 2 ഇനം വഴുതന, തക്കാളി, കയ്പ, വെണ്ട, പച്ചമുളക് തുടങ്ങിയ ഇനങ്ങളാണ് നട്ടത്. അടുത്ത ഘട്ടത്തിൽ എല്ലാ പച്ചക്കറികളും വളർത്തി കൃഷി വ്യാപിപ്പിക്കും. പച്ചക്കറി കൃഷിയിൽ ജനകീയ ഇടപെടൽ വർദ്ധിപ്പിച്ച് വിഷുവിനായുള്ള പച്ചക്കറികൾ സ്വന്തം രീതിയിൽ ഉൽപ്പാദിപ്പിക്കാനായി 65 കേന്ദ്രങ്ങളിലാണ് സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സൊസൈറ്റി നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിക്കുന്നത്. വിഷരഹിത പച്ചക്കറിയുടെ ഉൽപാദനം എല്ലാ വീട്ടിലും സാധ്യമാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടി സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈ വിഷുവിന് വിളവെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള 65 മാതൃകാ തോട്ടങ്ങളാണ് കോഴിക്കോട് ജില്ലക്കകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലൊരു തോട്ടം ഹൈലൈറ്റ് മാളിൽ ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഇവിടെ 250 ബാഗുകളിലായി ജൈവ പച്ചക്കൃഷി തോട്ടം തുടങ്ങാനായിട്ട് ഞങ്ങൾ ഒരു ശ്രമം നടത്തി. ഇതിൻ്റെ ഫലമായി ഞങ്ങൾ വിഷു ആകുമ്പോഴേക്കും ഇതിൻ്റെ വിളവെടുപ്പും പ്രതീക്ഷിക്കുന്നു. ഹൈലൈറ്റ് വില്ല അങ്കണത്തിൽ ചെയർമാൻ റജുൽ കുമാർ, ഡയറക്ടർമാരായ അരീക്കൽ മുരളീധരൻ, KP രഞ്ജിത്, ഹൈലൈറ്റ് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി P സുജിത് കുമാർ എന്നിവർ തൈ നടലിന് നേതൃത്വം നൽകി. ബേപ്പൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കഴകം PG രാജഗോപാല പിഷാരടിക്ക് യാത്രയപ്പ് നൽകി. അടിച്ചിക്കാട്ട് വേണുഗോപാൽ, സരസ്വതി വൈദ്യനാഥൻ എന്നിവർ ഉപഹാരങ്ങൾ സമർപ്പിച്ചു. ബേപ്പൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കഴകം PG രാജഗോപാല പിഷാരടിക്ക് ക്ഷേത്രത്തിൽ യാത്രയപ്പ് നൽകി. യാത്രയപ്പ് യോഗത്തിൽ സതീഷ് കൊല്ലങ്കണ്ടി അധ്യക്ഷനായിരുന്നു. വേണുഗോപാൽ, അടിച്ചിക്കാട്ട്, സരസ്വതി വൈദ്യനാഥൻ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി. ഒരു കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിനെ കാണുന്നത്. ഇത് തന്നെ ആ മഹാമനുഷ്യൻ്റെ കർമ്മത്തിൻ്റെ ഒരു പവിത്രതയും ഒരു കർമ്മശുദ്ധിയും ആണ് ഇവിടെ പ്രകടമാകുന്നത്. ട്രഷറർ NV മാധവൻ പൊന്നാട എണീച്ചു. KP സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. KV ഹരിദാസ്, R വൈദ്യനാഥൻ, നന്ദിനി ബാലകൃഷ്ണൻ, V രാജൻ, വിജയലക്ഷ്മി, കേരളവർമ്മ, സ്നേഹപ്രകാശ്, ശ്രീനിവാസൻ, ഉണ്ണികൃഷ്ണൻ നമ്പീശൻ, സെക്രട്ടറി CP രവീന്ദ്രൻ തുടങ്ങിയവരും സംസാരിച്ചു. 2 തവണ നിയമനിർമ്മാണ സഭയിലേക്ക് ഡോക്ടർ BR അംബേദ്കർ വരുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ മുസ്ലിം ലീഗാണ് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് MK മുനീർ MLA. ദളിതി ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റിന്റെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദളിത് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് DHRM ജില്ലാ സമ്മേളനം MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. 2 തവണ നിയമനിർമ്മാണ സഭയിലേക്ക് ഡോക്ടർ BR അംബേദ്കർ വരുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ മുസ്ലിം ലീഗാണ് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് MK മുനീർ MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 2 തവണ കോൺസ്പിൻ അസംബ്ലിയിലേക്ക് വരുന്നതിന് വിവിധ ഇടങ്ങളിൽ അംബേദ്കറിനെ പരാജയപ്പെടുത്തിയപ്പോൾ അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടിയായ സുഹ്രവർദ്ധി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനം മാറ്റിവെച്ചുകൊണ്ട് ആ ഇടത്ത് നിന്നും ഡോക്ടർ BR അംബേദ്കറിനെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ എത്തിക്കണം എന്ന തീരുമാനമെടുത്ത് അദ്ദേഹത്തെ വിജയിപ്പിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അഭിമാനമുള്ളതാണ്. DHRM സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ അജയൻ പുളിമാത്ത് അധ്യക്ഷത വഹിച്ചു. സംവരണവും പട്ടികവിഭവവും എന്ന സെക്ഷനിൽ ചെയർപേഴ്സൺ സലീന പ്രക്കനം വിഷയധാരണ നടത്തി. ജോയ്വളവിൽ സതീഷ് കുറ്റിയിൽ, വേലായുധൻ പട്ടാമ്പി, രമേശൻ കാസർകോട്, ഗിരീശൻ, രാജൻ കുളക്കട, ജോൺസൺ നെല്ലിക്കുന്ന് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. You will never be far like stars on the night sky raining deep in my heart Jemanur Bobby Jemanur International Jewelers കോഴിക്കോടിന് ആഘോഷത്തിന്റെയും ആനന്ദാനുഭൂതികളുടെയും അവിസ്മരണീയ നാളുകൾ സമ്മാനിച്ചുകൊണ്ട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ ഒരു പ്രദർശന വിസ്മയം അരങ്ങേറുന്നു. ഫൺ പാർക്ക് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നാടൻ മറുനാടൻ രുചിവിശേഷങ്ങളുമായി ഫൺ പാർക്ക് കാഴ്ചവെക്കുന്നു. ഫുഡ് ഫെസ്റ്റ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ്, ദുബായിലെ ബുർജ് ഖലീഫ, ഇന്ത്യയിൽ ആദ്യമായി കേരളക്കരയുടെ മനം കവർന്ന് തലയുയർത്തി നിൽക്കുന്നു. വിസ്മയ കാഴ്ചകളുടെയും വിനോദത്തിന്റെയും ഷോപ്പിംഗിന്റെയും അസുലഭ അനുഭവങ്ങളിലേക്ക് ഫൺ പാർക്ക്
നിങ്ങളെ കുടുംബസമേതം ക്ഷണിക്കുന്നു. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ ഏവർക്കും സ്വാഗതം. ക്യാൻസറിനെ പേടിക്കുന്ന കാലമൊക്കെ പോയി. പക്ഷേ പേടി ക്യാൻസർ ചികിത്സയുടെ ചെലവിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. ഒരു സാധാരണ കുടുംബത്തിന് നട്ടലൊടിക്കും ക്യാൻസർ ചികിത്സ ചെലവ്. പക്ഷേ ഇപ്പോൾ അതിനൊരു വഴിയുണ്ട്. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 10,000 രൂപ നിക്ഷേപിക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നിക്ഷേപമുള്ള കാലം വരെയും 500,000 രൂപ വരെയുള്ള ക്യാൻസർ ചികിത്സ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രികളിൽ ഒന്നായ MVR ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കും 9446383311. വാർത്തകൾ തുടരുന്നു. നടുവട്ടം GUP സ്കൂളിന്റെ വാർഷികാഘോഷങ്ങൾ ഉത്സവാന്തരീക്ഷത്തിൽ കൊണ്ടാടി. സ്കൂൾ അങ്കണത്തിൽ മാറാട് SI തോമസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. നടുവട്ടം GUP സ്കൂൾ വാർഷികാഘോഷങ്ങൾ സ്കൂൾ അങ്കണത്തിൽ നടന്നു. മാറാട് SI തോമസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മുരളി വെള്ളാനത്തോട് അധ്യക്ഷനായിരുന്നു. JCB മറ്റം, MPTA ചെയർപേഴ്സൺ ഷീബ, സ്റ്റാഫ് പ്രതിനിധി മോഹൻദാസ്, ജയപ്രകാശൻ, PTA വൈസ് പ്രസിഡന്റ് രാജീവൻ എന്നിവർ സംസാരിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പരിപാടികളിൽ സംബന്ധിച്ചു. ബേപ്പൂർ തോണിച്ചിറ കട്ടിക്കാല ശ്രീ ഭഗവതിക്കാവിലെ താലപ്പൊലി മഹോത്സവം ഭക്തിയാദരപൂർവ്വം ആഘോഷിച്ചു. തിറയാട്ടങ്ങളിലും മറ്റ് ഉത്സവ ചടങ്ങുകളിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. നടുവട്ടം തോണിച്ചിറയ്ക്ക് സമീപമുള്ള കട്ടിക്കാല ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ കൊല്ലത്തെ താലപ്പൊലി മഹോത്സവം പൂർവാധികം ഭംഗിയായി കൊണ്ടാടി. തുടിയോടുകൂടി കാവുണർത്തലിനു ശേഷം കേളികൊട്ടോടുകൂടി ദീപാരാധനയും ഒറ്റ നിവേദ്യം പൂജയും നടന്നു. ഗണപതി ഹോമം, ശുദ്ധികലശം, ഉഷപൂജ, കലശപ്പുറപ്പാട്, കലശാട്ടം തുടങ്ങിയ ചടങ്ങുകളും പ്രസാദ ഊട്ടും ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. താലപ്പൊലിയിൽ നിരവധി സ്ത്രീകളും കുട്ടികളും പങ്കെടുത്തു. മുത്തപ്പൻ, വില്ലി, നാഗകാളി വെള്ളാട്ടുകളും നട്ടത്ര, കരിവില്ലി, ഗുളികൻ, കണ്ടാകർണൻ തിറകളും കെട്ടിയാടി. കലങ്കരിക്ക് ശേഷം കോഴിവെട്ടി ഗുരുതി അർപ്പണത്തോടെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമായി. ഉത്സവ പരിപാടികൾക്കും ആഘോഷവരവിനും ക്ഷേത്രം പരിപാലന കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. ബേപ്പൂർ തമ്പിറോഡ് മുതുകത്തിൽ ഭഗവതിക്കാവിലെ തിറ താലപ്പൊലി മഹോത്സവം കൊണ്ടാടി. സന്ധ്യാവേലയോടെ ആരംഭിച്ച ഉത്സവ ചടങ്ങുകൾ കലങ്കരിയോടെ സമാപിച്ചു. ബേപ്പൂർ തമ്പിറോഡ് മുതുനിലം മുതുകത്തിൽ ശ്രീ ഭഗവതിക്കാവിലെ തിറ താലപ്പൊലി മഹോത്സവം 3 ദിവസങ്ങളിലായി നടന്നു. സന്ധ്യാവേല, അന്തിവെള്ളാട്ട്, ഗണപതി ഹോമം തുടങ്ങിയ പ്രത്യേക ചടങ്ങുകളും പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. കരുമകൻകാവ് ക്ഷേത്രത്തിൽ നിന്നും കലശം ക്ഷേത്രത്തിലെത്തി. താലപ്പൊലിയിൽ സ്ത്രീകളും ബാലികമാരും പങ്കെടുത്തു. ചെണ്ടവാദ്യവും കോമരങ്ങളും അകമ്പടിയായി. തിരയാട്ടങ്ങൾക്ക് ശേഷം കലങ്കരിയോടെ 3 ദിവസം നീണ്ട ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ബോധവൽക്കരണം നൽകിക്കൊണ്ട് യുവ സംരംഭകർക്കായി എൻവാറ ക്രിയേറ്റീവ് ഹബിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല നടത്തി. ഹോട്ടൽ ഹൈസൺ ഹെറിറ്റേജിൽ നടന്ന ശില്പശാലയ്ക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് രാജീവ് നേതൃത്വം നൽകി. എൻവയറ ക്രിയേറ്റീവ് ഹബ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല നടത്തി. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ബോധവൽക്കരണം നൽകിക്കൊണ്ടുള്ള ശില്പശാലയിൽ 20-ൽ അധികം മുഖ്യ സംരംഭകർ പങ്കെടുത്തു. IT രംഗത്ത് യുവ സംരംഭകരെ വാർത്തെടുക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സാധ്യതകളെ എല്ലാ മേഖലയിലും എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് എൻവയറ ക്രിയേറ്റീവ് ഹബ് പ്രവർത്തിച്ചു വരുന്നത്. ഹോട്ടൽ ഹൈസൺ ഹെറിറ്റേജിൽ നടന്ന ശില്പശാലയ്ക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് രജീഷ് നേതൃത്വം നൽകി. എല്ലാവർക്കും സൗജന്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന വെബ്സൈറ്റ് സൗകര്യം ഉറപ്പുവരുത്തി. വസ്തു വിൽപ്പന മുതൽ പിറന്നാൾ ആഘോഷം വരെയുള്ള സേവനങ്ങളാണ് എൻവയറ നൽകുന്നത്. ഇവിടെ മൊബൈൽ ഷോപ്പുകളൊക്കെ പണ്ട് ഭയങ്കരമായിട്ട് പരസ്യങ്ങളൊക്കെ ചെയ്ത് ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുള്ള ലോഞ്ചിങ് ഇപ്പോൾ കാലിക്കറ്റ് വന്നിട്ട് പുതിയൊരു ബ്രാൻഡ് ഉണ്ട്, അവരൊക്കെ പരസ്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫുൾ സോഷ്യൽ മീഡിയയിലായിരിക്കും അവർ കളിക്കുന്നുണ്ടാവുക. മെജീഷ്യനും സംരംഭകനുമായ ടോമി മാനുറൻ ശില്പശാലയിൽ പങ്കെടുത്തു. ചുരുങ്ങിയ വിലയിൽ 100% ഗ്യാരണ്ടിയിൽ കോട്ടൺ ഉൽപ്പന്നങ്ങളുമായി കോട്ടൺ ഹോം പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് നടന്ന ടവറിന് സമീപം ആരംഭിച്ച കോട്ടൺ ഹോമിന്റെ ഉദ്ഘാടനം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു.
100% കോട്ടൺ ഉൽപ്പന്നങ്ങളുമായി കോട്ടൺ ഹോം പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് നളന്ത ടീ ടവറിന് സമീപം ആരംഭിച്ച കോട്ടൺ ഹോമിന്റെ ഉദ്ഘാടനം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. കണ്ണൂരിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കുന്ന ഹാൻഡ്ലൂം ഉൽപ്പന്നങ്ങളും ചുരുങ്ങിയ വിലയിൽ 100% ഗ്യാരണ്ടി നൽകാൻ കഴിയുക എന്നുള്ളതുമാണ് കോട്ടൺ ഹൌസിന്റെ പ്രത്യേകത എന്ന് കോട്ടൺ ഹൌസ് സാരഥി ജിതേഷ് കുമാർ പറയുന്നു. 100% കോട്ടൺ ഹാൻഡ്ലൂം പ്രൊഡക്റ്റാണ്. ഫുള്ളി ഫർണിഷ്ഡ് ഫർണിഷിംഗ് മെറ്റീരിയലാണ് മൊത്തമുള്ളത്. ബെഡ്ഷീറ്റ്സ്, ടൗൽസ്, കേർട്ടൻസ്, സോഫ മെറ്റീരിയൽ, റെഡിമെയ്ഡ് കേർട്ടൺ, ഫ്ലോർ മാറ്റ്സ്, ബാത്ത് മാറ്റ്സ്, പിന്നെ മെയിനായിട്ട് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ബെഡ്ഷീറ്റിനൊക്കെ 3 വർഷം റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു 10-20 വർഷം ലാസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റാണത്. അത്ര ഞാൻ തന്നെ നൂലെടുത്ത് ഡൈ ചെയ്ത് വീവ് ചെയ്ത് നെയ്ത്തുകാർക്ക് കൊടുത്ത് നെയ്ത് എടുക്കുന്ന ഐറ്റമാണ്. കോട്ടൺ ബെഡ്ഷീറ്റുകൾ, ടവലുകൾ, റെഡിമെയ്ഡ് കർട്ടൻസ്, സോഫ മെറ്റീരിയലുകൾ, ഫ്ലോർ മാറ്റ്സ്, ബാത്ത് മാറ്റ്സ് എന്നിവയാണ് പ്രധാന ഉൽപ്പന്നങ്ങൾ. ബെഡ്ഷീറ്റുകൾക്ക് 3 വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും നൽകുന്നു. ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക വ്യവസായ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. കോട്ടൺ ഹൌസ്, ടീ ടവർ നിയർ നളന്ത ഹോട്ടൽ, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. ഫോൺ 97 44 49 98 99. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തന്റെ മാതാപിതാക്കളെ ദേശവിരുദ്ധ ശക്തികൾ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഹാദിയ ഷഹിൻ ജഹാൻ. സമ്പത്തിനെ ആർജിക്കാനുള്ള നെട്ടോട്ടത്തിൽ സ്വന്തം മാതാപിതാക്കളെ വിസ്മരിക്കുകയാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി പി മോഹനൻ. ജീവനം 2018 പദ്ധതിക്ക് തുടക്കം. ചൂട് അസഹ്യമാകുന്നു. തൊഴിലാളികളുടെ സംരക്ഷണത്തിനായി വലിയങ്ങാടിയിൽ മറഷീറ്റുകൾ കൊണ്ട് മേൽക്കൂര. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.